തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ രണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ വെട്ടിക്കൊന്ന സംഭവത്തിൽ അടൂർ പ്രകാശ് എംപിക്കെതിരെ ഗുരുതര ആരോപണവുമായി മന്ത്രി ഇ പി ജയരാജൻ. സംഭവമുണ്ടായ ശേഷം കൊലയാളികൾ ഈ വിവരം അറിയിക്കുന്നത് അടൂർ പ്രകാശിനെയാണ്. ലക്ഷ്യം നിർവഹിച്ചുവെന്നാണ് അവർ അടൂർ പ്രകാശിന് കൊടുത്ത സന്ദേശമെന്നും മന്ത്രി പറഞ്ഞു. അതിനിടെ നേരത്തെയുള്ള കേസിൽ നിന്ന് രക്ഷപ്പെടാൻ അടൂർ പ്രകാശ് എം പി സഹായിച്ചുവെന്ന പ്രതി ഷിജിത്തിന്റെ ശബ്ദരേഖ ഡിവൈഎഫ്ഐ പുറത്തുവിട്ടു. വെഞ്ഞാറമൂട ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ കൊലപാതകത്തിൽ നിർണായക വിവരമാണ് മന്ത്രി ഇ പി ജയരാജൻ പുറത്തുവിട്ടത്. കൊലപാതകം ആസൂത്രിതമാണ്. കോൺഗ്രസ് ഉന്നത നേതൃത്വത്തിന്റെ അറിവോടെയാണ് കൃത്യം നടന്നത്. കൊലപാതകത്തിനുശേഷം പ്രതികൾ അടൂർ പ്രകാശിനെ വിളിച്ച ലക്ഷ്യം നിർവഹിച്ചുവെന്ന് അറിയിച്ചുവെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. ഈ സംഭവം നടന്നതിന് ശേഷം ഈ കൊലയാളികൾ സംഭവം നടത്തിയെന്ന വിവരം അറിയിക്കുന്നത് അടൂർ പ്രകാശിനെയാണ്. അടൂർ പ്രകാശിനെയാണ് ആദ്യം വിളിച്ചത് എന്ന് ചില മാധ്യമങ്ങൾ ആ വാർത്ത പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ അതിശക്തമായ ഗൂഢാലോചന ഉണ്ട്. അവർ കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ്. കോൺഗ്രസിന്റെ ചരിത്രം അതാണ്. അറസ്റ്റിലായ എല്ലാവരും കോൺഗ്രസുകാരാണ്. കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളുമായി ബന്ധമുള്ളവരാണ്. അപ്പോൾ ഇതിന്റെ പിന്നിൽ ശക്തമായ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. വെഞ്ഞാറമൂട തേമ്പാമൂട്ടിൽ രണ്ട് മാസങ്ങൾക്ക് മുൻപ് നടന്ന ഫൈസൽ വധശ്രമക്കേസ് പ്രതികളെ സഹായിക്കാൻ അടൂർ പ്രകാശ് ഇടപെട്ടിരുന്നുവെന്ന് തെളിയിക്കുന്ന ശബ്ദസന്ദേശമാണ് ഇപ്പോൾ പുറത്തുവന്നത്. പ്രാദേശികമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രചരിപ്പിക്കുന്ന ശബ്ദസന്ദേശമാണ് പുറത്തുവന്നിരിക്കുന്നത്. രണ്ട് മാസം മുൻപ് നടന്ന ഫൈസൽ വധശ്രമക്കേസിൽ തങ്ങളെ സഹായിക്കാമെന്ന് അടൂർ പ്രകാശ് എം പി പറഞ്ഞിട്ടുണ്ടെന്നാണ് കേസിലെ പ്രതിയും വെഞ്ഞാറമൂട് കൊലപാതക കേസിൽ പ്രതികളിൽ ഒരാളുമായ ഷജിത്ത ശബ്ദരേഖയിൽ പറഞ്ഞിരിക്കുന്നത്. എഫ്ഐആർ ഇട്ടില്ല അങ്ങനെ അങ്ങനെ ഒന്ന് എം പി ഇത് വഴി വന്നപ്പോഴത്തേക്ക് നമ്മൾ നേരത്തതിനെയൊക്കെ വിളിച്ചറിയിച്ച് എം പി കടവിട്ട് എം പി വിളിച്ചായിരുന്നു മുമ്പ്. അപ്പോൾ അവർ എഫ്ഐആർ ഇട്ട മാറിപ്പോ നാരായണത്തിലേക്ക് അഴുകയായിട്ടുള്ള പറഞ്ഞു വെച്ചിരുന്നു. അങ്ങനെ ഇന്നെല്ലാം ക്ലിയറാക്കി വെച്ചു കേസ് എടുത്ത് പുല്ലമ്പാറ കയറി അലക്കലക്കുള്ള വകുപ്പുണ്ട്. ഇല്ലെങ്കിൽ ഈ പറഞ്ഞാൽ നിരസം വരുമ്പോഴത്തേക്ക് ആരെങ്കിലും ജയിച്ചാൽ ജയിച്ചില്ലേ എന്നുള്ളതിൽ അങ്ങ് പോവേ ഉള്ളൂ. അതേസമയം തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അടൂർ പ്രകാശ് എം പി നിഷേധിച്ചിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.